വെൽക്കം ബാക്ക്. സ്വർണം, ഗോൾഡ്, എത്രമാത്രം ഗോൾഡ് കേരളത്തിലേക്ക് ഒഴുകിയെത്തി, അതിൽ എത്ര പിടിക്കാൻ കഴിഞ്ഞു, അതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 300 കോടിയോളം രൂപയുടെ സ്വർണമാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രം പിടിച്ചത്. ഏതാണ്ട് 485 കിലോ വരും അത്. സ്വർണവിലയിൽ ഉണ്ടാകുന്ന വർധന സ്വർണക്കടത്ത് വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൊച്ചി, കരിപ്പൂർ, കണ്ണൂർ കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലൂടെയും നിർബാധം സ്വർണ്ണക്കടത്ത് തുടരുകയാണ്. ഇതിൽ തന്നെ കൊച്ചി, കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴിയാണ് സ്വർണ്ണക്കടത്ത് കൂടുതലും. 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടികൂടിയത് 487.57 കിലോഗ്രാം സ്വർണം, 287.76 കോടി രൂപ വില വരും ഇതിന്. കാലത്ത് 311 കോടി രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. 630 കിലോ സ്വർണം, അതായത് 2022-23 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പിടിച്ചെടുത്ത സ്വർണത്തിന് 142.43 കിലോയുടെ കുറവുണ്ടായി. 2022 രാജ്യത്ത് 3982 സ്വർണക്കടത്ത് കേസുകൾ കണ്ടെത്തിയെന്നും 3502.16 കിലോഗ്രാം സ്വർണം പിടിച്ചെടുക്കാനും 1710 പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നുമാണ് ഔദ്യോഗിക കണക്കുകൾ. ഇതിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത്. ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമർ, ശ്രീലങ്ക എന്നിവ വഴിയോ നേരിട്ടോ രാജ്യത്തേക്ക് കടത്തുന്ന എല്ലാ സ്വർണത്തിന്റെയും പ്രധാന ഉറവിടം ദുബായാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് ദുബായിൽ സ്വർണത്തിന് വളരെ വിലക്കുറവാണ്. എന്നാൽ വിദേശത്തു നിന്നും കൊണ്ടുവരുന്ന സ്വർണത്തിന് ഇന്ത്യയിൽ ഇറക്കുമതി തീരുക കൂടുതലാണ്. കള്ളക്കടത്ത് വർദ്ധിക്കാനും ഒരു പരിധിവരെ ഇത് കാരണമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.